ഇന്ന് നമുക്ക് ഉള്ളിത്തണ്ട് തോരൻ തയ്യാറാക്കിയാലോ അപ്പോൾ എല്ലാവർക്കും ഡെലീഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ദൈ ഈ തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ഉള്ളിത്തണ്ടെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകിയ ശേഷം വെള്ളം വാർന്നു പോകാനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതിനുള്ള അരപ്പിനായിട്ട് അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങയിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു വെളുത്തുള്ളി അല്ലിയും രണ്ട് പച്ചമുളകും ചേർത്തിട്ട് വെള്ളം ഒട്ടും ചേർക്കാതെ തരതരപ്പായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി മാറ്റിവയ്ക്കാം ഇനി നമുക്ക് എങ്ങനെയാണ് തോരൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർക്കാം ഈ കടുക് ഇപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ സവാളയും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വഴച്ചിയെടുക്കാം സവാള ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് ഈ അരച്ചെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടാണ് ചേർക്കേണ്ടത് ഈ തേങ്ങയുടെ കൂട്ട് അരയ്ക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് അതുപോലെ തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഈ അരപ്പ് ചേർത്തിട്ട് ഒരു മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിത്തണ്ട് ചേർക്കാം ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്തപ്പോൾ ഒന്നര കപ്പ് ഉണ്ടായിരുന്നു ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതേപോലെ ഈ അരപ്പും ഉള്ളിത്തണ്ടും എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് സെൻറ്ററിലേക്ക് ഒന്ന് ഒതുക്കി വെച്ച ശേഷം നമുക്കിത് ചെറിയ തീയിൽ ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഈ തോരൻ തയ്യാറാക്കി എടുക്കേണ്ടത് ഇനി ഞാനിത് അടച്ചു വയ്ക്കുന്നില്ല തുറന്ന് തന്നെ ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഈ ഉള്ളിത്തണ്ട് പാകത്തിനൊന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോൾ നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അദ്ദേഹം നമ്മുടെ രുചികരമായിട്ടുള്ള ഉള്ളിത്തണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക് യു